Taste of Malabar. ഹലോ, എല്ലാവർക്കും എം ജി ഡയറീസിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ക്രാബ് റോസ്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്രാബ് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇതാ 1 കിലോയോളം പുഴഞ്ഞണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്രാബ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഈ ക്രാബ് റോസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുക്കറിവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ കുക്കറിലേക്ക് നമുക്ക് 1-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ റെസിപ്പിയൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് 1-5 ഏലക്കായ, 5 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റാക്കി ചേർക്കുന്നതിൽ നല്ലത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് ചേർക്കുന്നതായിരിക്കും. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകം ഒന്ന് ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്രാബ് റോസ്റ്റിൽ പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ പച്ചമുണക്ക് ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ മുറിച്ചത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്നു വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്താൽ ഇത് വഴറ്റിയെടുക്കാൻ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകം ചതച്ചത് കുറച്ചുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് 1/2 കപ്പ് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കേണ്ട സമയം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു അര ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല ഈ ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.